നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കേരളത്തിൽ ഈ വർഷം പ്രളയം വരുന്നു എന്നും അതുപോലെ മേഘവിസ്ഫോടനത്തിന് സാധ്യതയുണ്ടെന്നുമുള്ള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കുസാറ്റിൻ്റെ ഒരു പഠനത്തെ ഉദ്ധരിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം വിവിധ മാധ്യമങ്ങളിൽ വന്നത്. ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് ആ പഠനം എന്നുള്ളതിനെക്കുറിച്ച് നിരവധി പേർ വിശദീകരണം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മളോടൊപ്പം കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റഡാർ സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ആണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം നേച്ചർ ഡോട്ട് കോം എന്ന ശാസ്ത്ര വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിൻ്റെ ഒരു വാർത്തയിലാണ് തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ചില പരാമർശങ്ങളുണ്ടായത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. കേരളത്തിൽ മേഘവിസ്ഫോടനത്തിന് സാധ്യതയുണ്ടെന്നാണ് ആ പഠനം പറയുന്നത്. 2019 കേരളത്തിലുണ്ടായ പ്രളയത്തിന് കാരണമായത് ചില പ്രദേശങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനമാണെന്ന് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം, സാധാരണയായി വേനൽക്കാലത്ത് മഴയിൽ കാണുന്ന കൂമ്പാര മേഘങ്ങൾ അഥവാ ക്യുമിലോ നിംബസ് മേഘങ്ങളുടെ സാന്നിധ്യം 2019 മൺസൂൺ കാലത്ത് കണ്ടെത്തി എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ പ്രധാനമായ ആധാരം. ഇതിന് ഉപഗ്രഹ ഡാറ്റകൾ ഉപയോഗിച്ചാണ് അവർ കണ്ടെത്തിയിരുന്നത്. കാരണം കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഐസ് പരലുകൾ മേഘങ്ങളിൽ കണ്ടെത്തിയതാണ് ഇതിൻ്റെ ഒരു തെളിവായി പഠന ഗവേഷണ സംഘം നിരത്തിയിരുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ അവർ കണ്ടെത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം സാധാരണയായി മൺസൂൺ കാലത്ത് കുറവാണ്. കാരണം മൺസൂൺ കാലത്ത് താഴ്ന്ന ഉയരങ്ങളിലുള്ള ലോ ക്ലൗഡ്സാണ് നമുക്ക് മഴ നൽകുന്നത്. അപ്പോൾ മൺസൂൺ കാലത്ത് മേഘങ്ങൾ വലിയ തോതിൽ കൂമ്പാരമായി കിലോമീറ്ററുകളോളം അന്തരീക്ഷത്തിലേക്ക് വളരുകയും അവ കൂടി പെയ്യുന്ന സാഹചര്യം നമുക്ക് ചില പ്രദേശങ്ങൾക്ക് താങ്ങാനാകാത്ത രീതിയിലുള്ള ചെറു മേഘ വിസ്ഫോടനങ്ങൾ അഥവാ മിനി ക്ലൗഡ് ബസ്റ്റുകൾ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ 60 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയെല്ലാം പെയ്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ശാസ്ത്രീയ പഠനവുമായി കുസാറ്റ് സർവകലാശാലയിലെ ഗവേഷകർ മുന്നോട്ട് വന്നത്. അവർക്ക് അതിൽ ഇത്തരം നിർണായകമായ വിവരങ്ങൾ കണ്ടുപിടിക്കാനും കഴിഞ്ഞു. അത്തരത്തിൽ 30 വർഷത്തോളമുള്ള കേരളത്തിലെ മൺസൂണിൻ്റെ ഘടനയിലുള്ള മാറ്റം, ഇത്തരത്തിലുള്ള മേഘങ്ങളുടെ സാന്നിധ്യം തുടങ്ങിയവയായിരുന്നു പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ പഠനം മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ ഇനിയും മിനി ക്ലൗഡ് ബസ്റ്റ് ഉൾപ്പെടെയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ കേരളത്തിൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്നുമാണ് ഈ പഠനം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ വർഷം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ഈ പഠനത്തിൽ എവിടെയും പറയുന്നില്ല. അത്തരത്തിലുള്ള ഈ വർഷം ഇത്തരത്തിൽ മേഘ വിസ്ഫോടനമുണ്ടാകാം അല്ലെങ്കിൽ പ്രളയമുണ്ടാകാം എന്ന രീതിയിലാണ് വാർത്തകൾ മാധ്യമങ്ങളിൽ തെറ്റിദ്ധാരണാജനകമായി വന്നത് എന്നതാണ് ആശങ്കയും പരിഭ്രാന്തിയും പരത്തിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഏത് കാലത്തും കേരളത്തിൽ ഉണ്ടാകാം, അത്തരത്തിലൊരു സാഹചര്യമുണ്ട് എന്നുള്ളതിനപ്പുറം മറ്റു മാനങ്ങളൊന്നും ഈ പഠനത്തിന് നിലവിൽ ഇല്ല. ഇനി തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തെക്കുറിച്ച് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ എസ് അഭിലാഷിൻ്റെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ മഴയുടെ പാറ്റേണിൽ വലിയ വ്യത്യാസമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മൺസൂൺ കാലഘട്ടത്തിൽ പണ്ട് കാലത്ത് ഒരു 24 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് 20 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ അതിതീവ്രമായിട്ടുള്ള മഴ ലഭിക്കുന്ന സാഹചര്യവും നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മഴയുടെ പാറ്റേണിലുള്ള പ്രധാനപ്പെട്ട പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് 1-ഓ 2-ഓ അല്ലെങ്കിൽ 2-ഓ 3-ഓ മണിക്കൂർ കൊണ്ട് 15 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ചും മൺസൂൺ സമയത്ത് 3-4 ദിവസമെങ്കിലും മാറുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പൊതുവേ 10 സെൻറ്റിമീറ്റർ, 1 മണിക്കൂർ കൊണ്ട് 10 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുമ്പോഴാണ് അതിനെ
വലിയ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിൻ്റെ ഒക്കെ മണ്ണിൻ്റെയും ഒക്കെ ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ ലാൻഡ്സ്ലൈഡ്സും അതുപോലെ തന്നെ മിന്നൽ പ്രളയങ്ങളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ ലഭിക്കണമെന്നില്ല, അടുത്തടുത്ത 2 മണിക്കൂറിൽ ഒരു 5 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന അവസരം പോലും നമ്മളെ സംബന്ധിച്ച് കൂടുതൽ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഈ 2 മണിക്കൂറിൽ 5 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചാൽ പോലും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലുകൾക്കും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള മഴയെ നമുക്ക് ലഘുമേഘവിസ്ഫോടനം എന്ന് പറയുന്ന ഗണത്തിലേക്ക് പെടുത്താവുന്നതാണ്. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആയിട്ട് നമ്മളുടെ പഠനത്തിൽ കണ്ടെത്തിയത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു 2000 അല്ലെങ്കിൽ 2010 മുൻപൊക്കെ മൺസൂൺ കാലഘട്ടത്തിൽ കേരളത്തിലെ മഴമേഘങ്ങൾ ഒരു 5-7 കിലോമീറ്റർ വരെയൊക്കെ ഉയരത്തിൽ വളരുകയുള്ളായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഈ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പശ്ചിമ തീരത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ മഴമേഘങ്ങളുടെ വലിപ്പം അതായത് മഴമേഘങ്ങളുടെ കട്ടി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇത് പലപ്പോഴും ഇത്തരം വലിയ അതിതീവ്ര മഴ ചെറിയ മണിക്കൂറിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ ലഭിച്ച അടുത്ത കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന മേഘങ്ങൾ ഒരു പക്ഷേ 10 കിലോമീറ്ററിന് മുകളിൽ പോയി ഒരു 14 കിലോമീറ്റർ വരെ ഉയരത്തിലൊക്കെ വളരുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. ഇത്തരം കൂമ്പാരമേഘങ്ങൾ പൊതുവെ സാധാരണമായിട്ടുള്ളത് വേനൽക്കാലത്തും അതോടൊപ്പം തന്നെ മൺസൂൺ കഴിഞ്ഞുള്ള തുലാവർഷ സമയത്തുമാണ്. പക്ഷേ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഈ മൺസൂൺ സമയത്തും ഒരുപക്ഷെ 3-4 ദിവസങ്ങളിലെങ്കിലും ഇത്തരം മേഘങ്ങളുടെ സാന്നിധ്യം നമ്മളെ സംബന്ധിച്ച് കൂടുതൽ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്.